ക്യുക്ക് ബൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു സാമ്പാർ പൗഡറിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു. അത് ഉപയോഗിച്ച് എളുപ്പത്തിലുണ്ടാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണെന്ന് ചെയ്യുന്നത്. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് തുവരപ്പരിപ്പ് വേവിച്ചെടുക്കണം. 1/2 കപ്പ് തുവരപ്പരിപ്പ് നന്നായി കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുക്കറിൽ ഞാൻ 2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 പിടി കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് പരിപ്പ് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് പരിപ്പ് വേവിച്ചെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് നന്നായി പ്രഷർ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്താൽ മതി. പരിപ്പ് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാം. 2 വെണ്ടയ്ക്ക, 1 പീസ് കുമ്പളങ്ങ, 1 ക്യാരറ്റ്, 1 സബോള, 2 പച്ചമുളക്, 1 പൊട്ടറ്റോ, 2 മുരിങ്ങയ്ക്ക, ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ്. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായി പോയിരിപ്പുണ്ട്. പരിപ്പ് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ വെജിറ്റബിൾ വേവാനുള്ളൊരു വെള്ളം ഇപ്പോൾ ഈ കുക്കറിലുണ്ട്. അപ്പോൾ ഞാൻ വേറെ വെള്ളം ആഡ് ചെയ്യുന്നില്ല. കുക്കർ അടച്ചു വെച്ച് ആദ്യത്തെ വിസിൽ വരുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ആദ്യത്തെ വിസിൽ വന്നു കഴിഞ്ഞാൽ കുക്കർ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി സാമ്പാറിലേക്കുള്ള പുളി കുതിർത്ത് വയ്ക്കാം. 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് 1/2 കപ്പ് വെള്ളത്തിൽ 15 മിനിറ്റ് മുമ്പേ കുതിർത്ത് വയ്ക്കുക. വെജിറ്റബിൾസ് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാർ താളിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് വയ്ക്കാം. 1 12 അല്ലി ചുമന്നുള്ളി, 1 ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, 1 കറിവേപ്പില, 1 മല്ലിയില. സാമ്പാർ താളിക്കാനായിട്ട് 1 ചെറിയ ചീനച്ചട്ടി ഗ്യാസിൽ ചൂടാവും വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്യാം. ഉലുവ ആഡ് ചെയ്യുമ്പോൾ സാമ്പാറിന് നല്ലൊരു മണവും ഫ്ലേവറൊക്കെ ആയിരിക്കും. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും ഇട്ട് 1 മൂത്തതിന് ശേഷം കറിവേപ്പിലയും ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾ വേവിച്ച സമയത്ത് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിരുന്നു. അപ്പോൾ ടോട്ടൽ 3/4 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 1 മൂത്ത് വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറി വരുന്നതുവരെ മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹോം മെയ്ഡ് സാമ്പാർ പൗഡർ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. ഈ ഹോം മെയ്ഡ് സാമ്പാർ പൗഡർ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു മണമായിരിക്കും. നന്നായി മൂത്ത് വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്യാം. എരിവൊക്കെ അവരവരുടെ എരിവനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ മല്ലിയിലയും ആഡ് ചെയ്യാം. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന പുളിയുടെ പുളിവെള്ളം ഒന്ന് അരിച്ചെടുത്ത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ ഒന്നും കൂടെ കുക്കായി കിട്ടാനായിട്ട് 1/2 കപ്പും കൂടെ ഞാൻ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ടൊമാറ്റോ ഒന്ന് സോഫ്റ്റായി വരുന്നതുവരെ 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാനിതിൽ ശർക്കര പൊടിച്ചത് 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പ് പുളി എരിവൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. അപ്പോൾ 2-3 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് സാമ്പാർ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ സാമ്പാർ ഇഡ്ഡലി ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. ഈ ഒരു അളവിലുണ്ടാക്കിയ 6 പേർക്ക് കഴിക്കാനുള്ള സാമ്പാർ ഉണ്ടാവും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് സാമ്പാർ ഉണ്ടാക്കാവുന്ന രീതിയാണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്.